ഇപ്പം ഗ്രൂപ്പ് എഡിറ്റർ ഓ അബ്ദുറഹ്മാൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. സിയോ അബ്ദുറഹ്മാൻ, സുപ്രീം കോടതി വളരെ പ്രധാന സ്വഭാവമുള്ള ചില കാര്യങ്ങൾ കൂടി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ കേസിൽ മീഡിയ വൺ അനുകൂലമായ വിധി പ്രസ്താവിക്കുന്നത്. ഈ ദിവസത്തെ, ഇന്നത്തെ ഇന്ത്യൻ കാലാവസ്ഥയിൽ ഈ ദിവസത്തെ എന്തുമാത്രം പ്രധാനപ്പെട്ട ദിവസം എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായും. അതിനുശേഷം ഇത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ലാൻഡ്മാർക്ക് ഡെവലപ്മെന്റാകാൻ പോവുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, പെട്ടെന്നുമല്ല മീഡിയ വണ്ണ് പ്രവർത്തിക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തെക്കാളേറെ ഈ സീൽ വെച്ച കവറിനെ ഒരിക്കലും ആധികാരിക രേഖയായിട്ട് ഇത്തരം കേസുകളിൽ പരിഹരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി സൂചിപ്പിച്ചുവെങ്കിൽ അത് നിരന്ന നേരത്തെ തന്നെ സ്റ്റേ വന്നപ്പോൾ തന്നെ പ്രബുദ്ധ പത്രങ്ങൾ, ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ആ കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയിരുന്നു. എന്തായാലും വളരെ നന്നായി നമ്മുടെ സുപ്രീം കോടതി അതിന്റെ സുപ്രീമസി സ്ഥാപിച്ചിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയല്ലാതെ നിർത്തിയില്ല. തീർച്ചയായും നമ്മുടെ പ്രവർത്തകരുടെയും ആത്മവീര്യത്തെ അത് ഉയർത്തും. എന്ന് മാത്രമല്ല, കേരളം പൊതുവെ തന്നെ, മതേതര കേരളം മൊത്തമായി തന്നെ അന്ന് തന്നെ ഈ വിലക്ക് വന്നപ്പോൾ അതിനെതിർത്തിരുന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് അങ്ങേറ്റത്തെ ചാരിതാർത്ഥ്യമുണ്ട്. അവരോടെല്ലാം തന്നെ വിദഗ്ധ രേഖപ്പെടുത്താനും ഈ അവസരം ഉപയോഗിക്കാം.